ഇതുപോലെ ഒരു തെർമാക്കോൾ പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ പെയിൻറിങ് നമുക്ക് അതിലാവാം കേട്ടോ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ റെഡ് കളർ അക്രിലിക് പെൻ സ്പോഞ്ച് വെച്ച് ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു നോട്ട്ബുക്കിൻ്റെ പേജ് എടുത്തിട്ട് രണ്ടായി ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് അതിലേക്ക് ഹാർഡ് ഷേപ്പ് വരച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ചധികം ഹാർഡ് ഷേപ്പ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അത് നമ്മൾ ആദ്യം പെയിൻറ് ചെയ്ത് വെച്ച് തെർമാക്കോളിലേക്ക് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കാം മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്ത ശേഷം നമുക്ക് ഒരു ടൂത്ത് ബ്രഷ് ആവശ്യമായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പെയിന്റ് ആക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ മൊത്തത്തിൽ എല്ലാവരും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ വൈഡ് കളർ അക്രിലിക് പെയിന്റ് ആണ് നമ്മളിപ്പോൾ സ്പ്രേ ചെയ്യാനായി യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ മൊത്തത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഹാർഡ് ഷേപ്പുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ഈ ഹാർഡ് ഷേപ്പുകളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി വൈറ്റ് കളർ പെയിന്റ് വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചും കൂടി കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു അടിപൊളി ആയിട്ടുള്ള വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ